എഡിറ്റോറിയൽ ദശാവന്റെ എഡിറ്റോറിയൽ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലം. എഡിറ്റോറിയലിന്റെ ടൈറ്റിൽ തന്നെ അതാണ്, ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾക്ക് കാരണം കോറികളല്ല, വെട്ടിപ്പിടിക്കലല്ല, കയ്യേറ്റങ്ങളല്ല, വനനശീകരണമല്ല, പിന്നെ എന്താണ്? ഇതാ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലം, കാലാവസ്ഥാ മാറ്റമാണ്. ഇതാണ് എഡിറ്റോറിയലായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ദേശാഭിമാനി പത്രത്തിന്റെ 3 പേജുകളിലായിട്ട് ഈ ദുരന്തത്തിനൊക്കെ കാരണം മനുഷ്യരുടെ ഇടപെടലുകളല്ല എന്നും ഇതിനൊക്കെ കാരണം മഴയാണ്, പിന്നെ മണ്ണുമാണ്, ദുർബലമായ മണ്ണുമാണ് എന്നും സ്ഥാപിച്ചിരിക്കുന്നു. ഇങ്ങനെ എത്ര നാൾ നമുക്കിങ്ങനെ കള്ളം പറഞ്ഞ് ഒരു ജനതയെ മുഴുവൻ കുരുതി കൊടുക്കാൻ പറ്റും? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. ഇന്ന് ഈ ദുരന്തത്തിന്റെ 4ാം ദിവസം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മഴ തീർന്നില്ല, മഴക്കാലം തീർന്നിട്ടില്ല, മഴ പെയ്യും, ഇനിയും തീവ്രമായിട്ട് മഴ പെയ്യും. തീവ്രമായിട്ട് മഴ പെയ്യുമ്പോൾ ഇനിയും ഇതേപോലെ കെടുതികൾ ഉണ്ടാകുമ്പോൾ, മലകൾ പൊട്ടുമ്പോൾ, മണ്ണിടിയുമ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടാവുമ്പോൾ, ജി ശങ്കർ പറഞ്ഞ പോലെ ഇത് സോയൽ ഫൈറ്റിങ്ങോ എന്തെങ്കിലും ആവട്ടെ, ഇതിനെ എന്ത് പേരിട്ട് നിങ്ങൾ വിളിച്ചോ, 100 കണക്കിന് മനുഷ്യർ മരണമടയുമ്പോൾ, അവരുടെ പ്രതീക്ഷകൾ തകരുമ്പോൾ, ഒരുളുപ്പുമില്ലാതെ, ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കള്ളത്തരം പറയുക നമ്മളോട്, നമ്മളത് വിശ്വസിക്കണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കൽ കൂടി ദേശാഭിമാനിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. വീണ്ടും വീണ്ടും കേരളത്തെ കള്ളക്കഥകൾ പറഞ്ഞ് കേരളത്തെ നശിപ്പിക്കാൻ, കേരളത്തെ അറബിക്കടലിലേക്ക് താഴ്ത്താൻ ഈ പത്രം സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 100 ചുകപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. പ്രകൃതി ദുരന്തങ്ങൾ ഒരു തരത്തിൽ മനുഷ്യനിർമ്മിതം തന്നെയാണ്. ഓ, ഒന്ന് നോക്കണം നമ്മള്. വളരെ കൃത്യമായി ജി ശങ്കർ പറയാണ്, പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതം തന്നെയാണ്. എന്നിട്ടാണ് ഈ സഖാക്കളുടെ പത്രം ഈ കള്ളക്കഥ എഴുതി ഉണ്ടാക്കിയത്. ഇതാണ് നേരത്തെ അറിയാൻ, എന്താണ് എനിക്ക് മറന്നുപോയത്, അതാണ് ഇതിന്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് കൊടുത്തത്. ഗോവിന്ദ മാഷ് പറഞ്ഞിരുന്നു, സത്യം അറിയണമെങ്കിൽ ഇത് വായിക്കണം, ദേശാഭിമാനി വായിക്കണം. അതിലേക്ക് വരാം. അപ്പോൾ ഭൂവിനിയോഗത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ചത് മാധവ് ഗാഡ്ഗിലാണ്. ഇനി അതാ പറയുന്നു, മാധവ് സഖാക്കൾക്ക് ഇപ്പം ചൊറിയാൻ തുടങ്ങും, അല്ലെങ്കിൽ അവരുടെ കുരുവട്ടാൻ തുടങ്ങും. ജി ശങ്കർ പറയുന്നു, ഭൂവിനിയോഗത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ചത് മാധവ് ഗാഡ്ഗിലാണ്. ഭൂവിനിയോഗം എങ്ങനെയായിരിക്കണം? ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഭൂവിനിയോഗം, അവിടുത്തെ കൃഷി, അവിടുത്തെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ഇടപെടലുകൾ, ജനങ്ങളുടെ താമസം, അതൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട്. മാധവ് ഗാഡ്ഗിലാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ അവഗണിക്കപ്പെട്ടു. പിന്നീട് വന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉൾപ്പെടെ പരിസ്ഥിതി ആഘാതങ്ങളെ കുറിച്ച് മറച്ചു വെച്ചിട്ട് താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടു. കസ്തൂരി രംഗൻ, അതിനുശേഷമുണ്ടായ കസ്തൂരി രംഗൻ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടാണ് റിപ്പോർട്ട് നമ്മുടെ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിൽ വെള്ളം ചേർത്ത് അവതരിപ്പിച്ചത്. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാനാണ് കമ്മീഷനെ വെക്കുന്നത്. ഇത്തരത്തിൽപ്പെട്ട ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് കമ്മീഷനെ വെക്കുന്നത്. അവസാനം കമ്മീഷന്റെ റിപ്പോർട്ട് വെള്ളം ചേർത്താനല്ല, അങ്ങനെ വെള്ളം ചേർത്തിയതിന്റെ ഫലമാണ് ഈ 400 നമ്മുടെ ഈ ചെറിയൊരു മേഖലയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞത്. 3 ഗ്രാമങ്ങൾ, ചൂരൽമലയും മുണ്ടക്കയും ഈ പുഞ്ചിരിമട്ടവും ഒക്കെ തുടച്ചു നീക്കപ്പെട്ടത് നമ്മളിതനുസരിക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്റ്റ്, ഒരു പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ വിദഗ്ധൻ എഴുതിയ ഒരു ലേഖനം
ഇതിനൊക്കെ കാരണം മനുഷ്യന്റെ ഇടപെടലാണ് എന്നും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്നും അനധികൃത ക്വാറികളാണ് എന്നും വനനശീകരണമാണ് എന്നൊക്കെ വളരെ കൃത്യമായി പറയുകയും ഇതൊക്കെ നേരത്തെ തന്നെ ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്ത ഈ വസ്തുതകളൊക്കെ പൂഴ്ത്തിവച്ചാണ് ദേശാഭിമാനിയിൽ അതിതീവ്ര മഴയും ദുർബല മണ്ണും അപകട കാരണം എന്ന് ആർക്കിടെക്ട് ശങ്കറിന്റെ പേരിൽ കള്ളക്കഥ ഈ വായിൽ വരുന്നത് തെറിയാണ്. പക്ഷെ പറയാൻ പാടില്ലല്ലോ, നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഈ തരത്തിലുള്ള പത്രപ്രവർത്തനത്തെ എന്ത് പറയണം, എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത്രയേ ഞാൻ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിന്റെ നാലാമത്തെ ദിവസമാണിന്ന്. ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ദേശാഭിമാനി പത്രം. സാധാരണ ദേശാഭിമാനി അവസാനമാണ് നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്, പക്ഷേ ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പേജാണിത്. ഞാൻ ഈ ദേശാഭിമാനി ആദ്യം എടുത്ത് കാണിക്കാൻ കാരണം ഏറ്റവും മികച്ച ഒന്നാം പേജ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് ഇന്നിറങ്ങിയ പത്രങ്ങളിലെ ഏറ്റവും മികച്ച ഒന്നാം പേജുമല്ല. അതിലേക്ക് കടക്കാം. ദേശാഭിമാനി എങ്ങനെയാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നത്, കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഇതെല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എങ്കിൽ ഇന്ന് കുറേ കൂടി സ്പഷ്ടമായിട്ട്. കാരണം ഈ ദുരന്തത്തിനുള്ള കാരണങ്ങൾ പല രീതിയിലാണ് പറയുന്നത്. അതായത് ഈ ഉരുൾപൊട്ടലിന് ഇടയാക്കുന്ന കാരണങ്ങൾ, ഈ ഉരുൾപൊട്ടൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കേരളത്തിൽ ഉണ്ടാകുന്നത്. ഈ ഉരുൾപൊട്ടലിനൊക്കെ കാരണം മനുഷ്യന്റെ ഇടപെടലുകളാണ് എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. നമ്മൾ ഗാഡ്ഗിലിനെ നമ്മൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി, ഒരുപാട് വർഷങ്ങളായി ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു. ഗാഡ്ഗിലിന്റെ ചില നിർദ്ദേശങ്ങളെല്ലാം മുഴുവൻ നിർദ്ദേശങ്ങളും നമ്മൾ വെള്ളം ചേർത്ത് മാറ്റി, അതൊക്കെ കിടക്കട്ടെ. ഗാഡ്ഗിൽ ഒരു ഭാഗത്ത്, ഗാഡ്ഗിൽ മാത്രമല്ല പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ കാരണം മനുഷ്യന്റെ ഇടപെടലുകളാണ്. ഈ ഇടപെടലുകൾ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് ക്വാറികൾ മാത്രമല്ല പ്രശ്നം. ഇവിടെ മലഞ്ചെരുവിലെ മരങ്ങൾ വെട്ടിമാറ്റുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് മണ്ണൊലിപ്പ് തടയുന്നത് മരങ്ങളാണ്, മരങ്ങളുടെ വേരുകളാണ് തടഞ്ഞു നിർത്തുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴാരും അത് മിണ്ടുന്നില്ല. കാരണം ഇതൊക്കെ മിണ്ടിയാൽ നമ്മളെ സംഘികളാക്കും. അങ്ങനെയാണല്ലോ കേരളത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, സത്യം പറയുന്നവരെ മുഴുവനും സംഘികളാക്കി മാറ്റുക. BJP ആൾ കൂട്ടുന്ന, അല്ലെങ്കിൽ BJP RSSലേക്ക് ആളെ കൂട്ടുന്ന പരിപാടിയാണ് ഇപ്പൊ CPI നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംഘി. അപ്പൊ നമ്മള് പിണറായി വിജയൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് നമ്മൾ എഴുതി മനഃപ്പാഠം പഠിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാ പിന്നെ നമ്മള് വളരെ വിശുദ്ധന്മാര്, നമ്മള് വികസനത്തിന്റെ വക്താക്കള്, നവോത്ഥാന കേരളത്തിന്റെ വക്താക്കളൊക്കെ ആയി മാറും. പക്ഷേ നമ്മള് സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ നമ്മളെ അപ്പം പിടിച്ച് സംഘികളാക്കും. അങ്ങനെയൊരു സംഭവം ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ദേശാഭിമാനി മാത്രമല്ല മറ്റു പല പത്രങ്ങളും, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. കാരണം ഇവരെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പുകളിലൊക്കെയുള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന സീനിയറായ പല ആൾക്കാരെയും കോട്ട് ചെയ്തിട്ട് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തം എന്ന് പറയുന്നത്, ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് കോറിയുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ മലഞ്ചെരുവിലെ കൃഷികളുമായിട്ടോ കയ്യേറ്റവുമായിട്ടോ അനധികൃത നിർമ്മാണങ്ങളുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല എന്നുള്ള തരത്തിലാണ് ഇവര് വാർത്തകള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കള്ള വാർത്തകൾ കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനിയാണ്. അതിലേക്ക് വരാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ദേശാഭിമാനി എന്ന് ആദ്യം തുടങ്ങിയത്. ഇവിടെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മനോരമ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ, എനിക്കൊന്നും കേരളമോദി അതിലേക്ക് തുടങ്ങിയിട്ടില്ല. കേരളമോദിയാണ് പിന്നെയും, കേരളമോദിയും മാധ്യമവുമാണ് ഒരു പരിധിവരെ ഈ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പത്രങ്ങളൊക്കെ ചെയ്യേണ്ടത് അതാണ്. പത്രങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്കൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മഹത്തായ ഒരു ദൗത്യമാണ്. ഇതൊരു മാർക്സിയൻ പ്രത്യയശാസ്ത്രം കൂടിയാണത്. അത് സഖാക്കൾ മറന്നുപോകരുത്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ കയ്യേറ്റക്കാരുടെ ഭാഗത്ത്, ഭൂമി കയ്യേറി പിടിക്കുന്നവരെ, മലകൾ കയ്യേറുന്നവരെ, മലകൾ തുരക്കുന്നവരെ, അനധികൃത നിർമ്മാണം ഉണ്ടാക്കുന്നവരെ, ഇവരെ എല്ലാവരെയും വെള്ള പൂശാൻ വേണ്ടിയിട്ട് നമ്മൾ മഴയെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതാണ്, മഴയാണ് ശത്രു, മഴയാണ് പ്രശ്നം, മഴ 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 ഇത് മാത്രമാണ് കാരണം. മഴയെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനി എല്ലാ വർഷവും എല്ലാ വർഷക്കാലത്തും ഇങ്ങനെ ഉരുൾപൊട്ടൽ സംഭവിക്കുമെന്നാണ്.
അപ്പൊ ഇതിനുള്ള കാരണങ്ങള് വളരെ വ്യക്തമായിട്ട് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഗാഡ്ഗിലിന്റെ മുന്നേയും ഗാഡ്ഗിലിന് ശേഷവുമുള്ള നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഗാഡ്ഗിലിന് പറയാൻ പാടില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഗാഡ്ഗിൽ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ തെറിയാണ്, സഖാക്കളുടെ വക തെറിയുടെ പൂരമാണ്. ഗാർഗിൽ എന്ന് മിണ്ടിയാൽ, ഗാർഗിലിന്റെ ഗാർഗിലൊരു വീട്ടിലിരുന്നിട്ട് ഗാർഗിലിന്റെ വസതിയിലിരുന്നിട്ട് കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്ന പടങ്ങളൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ വൃത്തികെട്ട കമന്റുകളാണ് അതിന് താഴെ വരുന്നതെന്നറിയോ? ഗാർഗിൽ ചാണകം മെഴുകിയ തറയിലിരിക്കണം, ഗാർഗിൽ ഓലപ്പുരയിൽ താമസിക്കണം, ഗാർഗിൽ എന്തിനാ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആക്രമണം. ഗാർഗിലിന്റെ മാത്രമല്ല, അതിനുശേഷം വരുന്ന അതിനുശേഷമുള്ള ശാസ്ത്ര പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ശാസ്ത്ര മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരെ മുഴുവനും ഒരു തെറിപ്പാട്ടുകൾ പാടുകയാണ്. അതിനിടയിലാണ് ഏറ്റവും രസകരമായ കാര്യം ഉണ്ടായത്. എന്താ പറയാ, ചീഫ് സെക്രട്ടറിയുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വക ഒരു ഇൻഡാസ് ഇന്നലെ പുറത്തിറങ്ങിയതാണ്. അതായത് ഈ മേപ്പാടിയിലേക്ക് ആരും ശാസ്ത്രജ്ഞന്മാരൊന്നും വരരുത്, ശാസ്ത്രജ്ഞന്മാർ മിണ്ടരുത്, അതായത് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരൊന്നും ഈ ഉരുൾപൊട്ടൽ നടന്ന മേഖലയിലേക്ക് വരരുത് എന്ന് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതെ, ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ ഒരു കത്ത്, ആ കത്തിൽ പറയുന്നത് നമ്മൾ അതിശയിച്ചു വായിച്ചു കഴിഞ്ഞ് പറയാം, ഈ മേഖലയിലേക്ക് ശാസ്ത്രജ്ഞന്മാരെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട്, പരീക്ഷണത്തിന് വേണ്ടിയിട്ട്, വിശകലനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞുവിടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്, ഞങ്ങൾ പറയും ഇതിനെങ്ങനെയാണ്, മഴയാണെന്ന് ഞങ്ങൾ പറഞ്ഞു, അതാണ് വിശ്വസിക്കുക. പിണറായി പറയും മഴയാണ് എന്ന്, ഞങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ ആൾക്കാരൊക്കെ പറയും മഴയാണെന്ന്, നിങ്ങളത് വിശ്വസിക്കണം, വിശ്വസിക്കണം, വിശ്വസിക്കേ തീരൂ. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ശാസ്ത്രജ്ഞനും ഒരു അന്വേഷകനും ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. ഒരുപക്ഷെ ഈ ഇടതുപക്ഷ സഹയാത്രികർ പോലും, മുരളീധുമാർ കൂടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെതിരെ എന്താ പറയാ, ഇതിനെതിരെ വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചു. ഇത് മഹാതോന്നിവാസമാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്ര സാങ്കേതിക വകുപ്പിലൊന്നും വേണ്ട, ശാസ്ത്രജ്ഞന്മാര് സാങ്കേതിക വിദഗ്ധരെ അവിടെ ചെല്ലണം, പരിശോധിക്കണം. കാരണം ഇതൊക്കെ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം ഇവിടെയൊക്കെ പുല്ലുമൂടാൻ തുടങ്ങും. പിന്നീട് യഥാർത്ഥത്തിലുള്ള എന്താണ് ഇതിന്റെ കാരണം, എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത്, എന്താണ് മണ്ണിന്റെ അവസ്ഥ, ഇത് യഥാർത്ഥത്തിൽ പഠനത്തിന് വിധേയമാക്കണം. എന്നിട്ട് പറയുന്നു ആരും ഇങ്ങോട്ടേക്ക് വരരുത്, ഞങ്ങൾ പറയും. അവസാനം മുഖ്യമന്ത്രി ഇടപെട്ടു, ഇത് പിൻവലിച്ചു. കാരണം നമ്മളിത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസക്തിയാണ് കേട്ടോ, സോഷ്യൽ മീഡിയ ഇന്നലെ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചത്. ഇങ്ങനെ മഹാതോന്നിവാസം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായപ്പോൾ പത്രങ്ങളൊക്കെ ഇന്നാണല്ലോ ഇറങ്ങിയത്, അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുഴുവനും ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. ഇതെന്ത് തോന്നിവാസമാണ് കളിക്കുന്നത്? ശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക്, അന്വേഷകർക്ക്, സാങ്കേതിക വിദഗ്ധന്മാർക്ക് ആ പ്രദേശത്തേക്ക് വരാൻ പാടില്ല, മേപ്പാടിയിലേക്ക് കടക്കാൻ പാടില്ല, അവർ മിണ്ടാൻ പാടില്ല, ജനങ്ങളോട് മിണ്ടാൻ പാടില്ല, ഈ ജനങ്ങളോട് മിണ്ടാൻ പാടില്ല, പത്രക്കാരോട് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്ന ഇവരാരാ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ചട്ടങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ മീഡിയകളോട് പറയുന്നതിന് വിലക്കുണ്ടാവാം, അത് അവരുടെ സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത ഒരാൾക്ക് മീഡിയയോട് പറയാൻ ഇവരെന്താ എന്താ അടിയന്തരാവസ്ഥയാണോ? അപ്പൊ ഇങ്ങനെ അപ്പൊ എന്തൊക്കെയോ മൂടി വെക്കാൻ ശ്രമിക്കുന്നു, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ എന്തൊക്കെയോ മൂടി വെക്കാൻ ശ്രമിക്കുന്നു ഈ ദുരന്തത്തിന് പിന്നിൽ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് നടത്തുന്നു ഏറ്റവും മികച്ച രീതിയിൽ തന്നെ, ഏറ്റവും മികച്ച രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വേണ്ടത് പുനരധിവാസമാണ്. പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നിരവധി മനുഷ്യ സ്നേഹികള് സഹായ സഹകരണങ്ങളെ മുന്നോട്ട് വരുന്നുണ്ട്. വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം, 10 വീടുകൾ നിർമ്മിക്കാം, 25 വീടുകൾ നിർമ്മിക്കാം. ബോസെ പറയുന്നു, ബോബി ചമ്മണികൾ പറയുന്നു, ഞാൻ 100 വീടുകൾ നിർമ്മിക്കാനുള്ള സ്ഥലം കൊടുക്കാം. ഇങ്ങനെ ചലച്ചിത്ര താരങ്ങള്, മറ്റ് സാമൂഹ്യ പ്രവർത്തകര്, എഴുത്തുകാര്, ഇവരെല്ലാവരും, രാഷ്ട്രീയ പ്രവർത്തകര്, രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകൾ, എല്ലാവരും അവരുടെ അവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്, നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത്, ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. കാലാകാലം ഇവരെ ഇങ്ങനെ സ്കൂളുകളിലോ അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഈ രക്ഷാസങ്കേതങ്ങളൊന്നും താമസിപ്പിച്ചാൽ പോരല്ലോ. 100 കണക്കിന് വീടുകളാണ് നിലംപൊത്തിയത്, അവർക്ക് കൃഷിയിടങ്ങൾ മുഴുവനും പോയി, അവരിനി കുടിയിരുത്തേണ്ടത് ഈ ഇതേ സ്ഥലത്ത് തന്നെയാണോ? പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ഏതാണ്ട് 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടിയ ഈ പറയുന്ന മുണ്ടക്കൈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ചൂരാൽമല പ്രദേശത്ത് 40 വർഷം മുമ്പ് ഈ ഉരുൾപൊട്ടിയ അന്ന് 14 പേരോളം മരിച്ച അതേ പ്രഭവ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഉരുൾപൊട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാം. അപ്പോൾ അത് ആ മേഖലയിലാണോ താമസിപ്പിക്കേണ്ടത്? അതിനേക്കാൾ ഉപരി ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ നിരവധി പ്രദേശങ്ങളുണ്ട്.
കേരളത്തിലെ പല ജില്ലകളിലും പുതിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആലപ്പുഴ ജില്ല മാത്രമാണ് ഇതിന് ഒരു ഒരു എന്താ പറയാ ഉരുൾപൊട്ടലിന്റെ സാധ്യതയില്ലാത്ത ഏക ജില്ല എന്ന് പറയുന്നത്. ബാക്കി 13 ജില്ലകളിലും ഇതിനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. അപ്പൊ ആ സാധ്യതയുള്ള പ്രദേശത്തുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കണ്ടേ? നമ്മൾ ഇനിയൊരു ദുരന്തം വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ദുരന്തം വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഇവരുടെ ഡെഡ് ബോഡി വീണ്ടെടുക്കാനും അല്ലെങ്കിൽ ഈ പാതി ജീവനോടെയുള്ള ആൾക്കാരെ രക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനും മാത്രമാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? അല്ലല്ലോ. അവിടെ ഏറ്റവും കൃത്യമായി വേണ്ടത് എന്താണ് ഇതിന് കാരണം? ഈ ഉരുൾപൊട്ടലിനുള്ള കാരണം എന്താണ്? മഴയാണോ? ഇവർ പറയുന്ന പോലെ കള്ളക്കഥ മെനയുന്ന പോലെ മഴയാണോ കുറ്റപ്പെടുത്തേണ്ടത്? അതല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടലിലൂടെ, മനുഷ്യന്റെ ദുര, മനുഷ്യന്റെ ആർത്തി, വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി, മലകളും കുന്നുകളും കയ്യേറാനുള്ള ആർത്തി, മരങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചു, അവിടെ മുഴുവനും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളുമാക്കി, അവിടെ വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കരിങ്കൽ ക്വാറികൾ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മുക്കം പഞ്ചായത്തിൽ അവിടെയുള്ള ക്വാറികളുടെ ഭൂഗർഭമെടുത്ത ഒരു ഭൗമചിത്രം എടുത്ത് കാണിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയ മേഖലയിൽ മാത്രം 16-17 ക്വാറികൾ. അപ്പൊ ക്വാറികൾ ഉണ്ടായാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്, പണ്ഡിത ശ്രേഷ്ഠന്മാർ, പണ്ഡിത സഖാക്കൾ. ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര ക്വാറികൾ വേണമെങ്കിലും ഉണ്ടാക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാർ ഇവിടെയുണ്ട്. അത് കേട്ട് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്നലെ എന്റെ സുഹൃത്ത് പി മുസ്തഫ, ഫോട്ടോഗ്രാഫർ, മലയാള മനോരമയിലെ ഫോട്ടോഗ്രാഫർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി മുസ്തഫ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ്. കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ കണ്ടിട്ട് മുസ്തഫനെ വിളിച്ചു, അനീഷേ ഈ നമ്മുടെ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് ഈ ക്വാറികളെ കൊണ്ടും അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടൊന്നും അല്ല, മഴ പെയ്യുന്നത് കൊണ്ടാണ്, മഴ തന്നെയാണ് പ്രധാന പ്രശ്നം എന്ന് മുസ്തഫ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മുസ്തഫ ഞാനൊരു ശാസ്ത്രജ്ഞനൊന്നുമില്ല, നമ്മൾ പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട ശാസ്ത്രകാരന്മാർ പറയുന്ന കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഗാഡ്ഗിൽ മുതലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ല, നമ്മൾ പോയിട്ട് ഗവേഷണം നടത്തിയിട്ടല്ല, മഴയാണ് എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. മുസ്തഫ പറയുന്ന പോലെ, മുസ്തഫ എന്നിട്ട് എനിക്ക് കുറെ കട്ടിങ്ങുകളൊക്കെ വാട്സപ്പ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഇവിടെ മഴയാണ് കാരണം, അതിവൃഷ്ടിയാണ് കാരണം എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ചില കട്ടിങ്ങുകളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വന്ന ചില കട്ടിങ്ങുകളാണ്. നമ്മൾ അതാണോ വിശ്വസിക്കേണ്ടത്? അതല്ല ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ ഗാഡ്ഗിലിനെ നമ്മൾ തള്ളിപ്പറയാം, ഗാഡ്ഗിലിനെ തള്ളിപ്പറയാം. എന്നിട്ട് ഈ പറയുന്ന ഈ വിദഗ്ധ സംഘത്തിന്റെ ഈ ക്വാറികളല്ല, അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളല്ല, മരങ്ങൾ വെട്ടിമാറ്റി അവിടെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഇതൊന്നുമല്ല, വെറും മഴയാണ് എന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, മുസ്തഫ ഞാൻ അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ദേശാഭിമാനി ആദ്യം പത്രം എടുത്തത് ദേശാഭിമാനിയുടെ കള്ളക്കഥയെ കുറിച്ച് പറയാനാണല്ലോ. ഞാൻ പറയാം, ഇതില് പല സ്ഥലത്തും ദേശാഭിമാനിയുടെ ഇന്നത്തെ ഫ്രണ്ട് പേജ് ഏതാണ്ട് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതിജീവന പാലം എന്ന് പറഞ്ഞിട്ട് പാലത്തിന്റെ ഫോട്ടോവും അതിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ദേശാഭിമാനിയുടെ 3 പേജാണ് യഥാർത്ഥ 1 പേജ് എന്നുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തത്. അതിൽ കണ്ണീരൊപ്പും പതിവുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വലിയ, മുഖ്യമന്ത്രിയും മരുമകന്റെയും വലിയ ഫോട്ടോ സഹിതം, 5 ഫോട്ടോ സഹിതമാണ്. സാന്ത്വനവുമായി മുഖ്യമന്ത്രി, നല്ല കാര്യം തന്നെ, ഞാൻ വിമർശിക്കുന്നതല്ല. മുഖ്യമന്ത്രി എത്തിച്ചേരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മുഖ്യമന്ത്രി പോകുന്നു, മുഖ്യമന്ത്രി ഈ ദുരിതത്തിലാപ്പെട്ട ആൾക്കാരെ കണ്ടുന്നു, ആശ്വസിപ്പിക്കുന്നു, ഒക്കെ നല്ലത് തന്നെ. അത് ദേശാഭിമാനി അതിന്റേതായ ആർഭാടങ്ങളോടെ തന്നെ, ആഘോഷങ്ങളോടെ തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് പറയട്ടെ. ഇതിലൊന്നും ഒരു തെറ്റ് ഞാൻ പറയുന്നില്ല, ഞാൻ തെറ്റ് പറയുന്ന മറ്റു ചില കാര്യങ്ങളാണ്, അതിലേക്ക് ഞാൻ വരാം. അതെ, ഈ 5 പേജ്, ദേശാഭിമാനിയുടെ 5 പേജില് അതിതീവ്ര മഴ തന്നെ പ്രധാന കാരണം. തലക്കെട്ട് അങ്ങനെയാണ്, ഇതാ അതിതീവ്ര മഴ തന്നെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സംശയിക്കും പോലെ, ഗാഡ്ഗിൽ പറയുന്ന പോലെ അവിടെ ഈ മനുഷ്യന്റെ കയ്യേറ്റം ഒന്നുമല്ല, മഴയാണ് പ്രധാന കാരണം എന്ന് ഒരാൾ പറയുന്നു. ആരാണെന്നറിയോ? ഡോക്ടർ പി ആർ അരുൺ. ഇയാൾ ആരാണപ്പ? പി ആർ അരുൺ. അതിൽ പറയുന്നു, പി ആർ അരുൺ എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് പറഞ്ഞ വാർത്തയാണേ. കോഴിക്കോട്ടെ ഏതോ ഒരു സഖാവ് തയ്യാറാക്കിയതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ചുരുങ്ങിയ സമയത്തിനുള്ളിലെ അതിതീവ്ര മഴയാണ് ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണമെന്ന് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിലെ CWRDMലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പി ആർ അരുൺ പറഞ്ഞു. ആ പി ആർ അരുണിന്റെ ഒരു ഫോട്ടോയുണ്ട്. അപ്പൊ പി ആർ അരുൺ, അരുണിനേക്കാൾ ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് അരുൺ കോപ്പി അടിച്ചു, അത്രയേ ഉള്ളൂ. ഇവിടെ മഴയാണ് കാരണമെന്ന് അരുൺ എന്ന് പറയുന്ന ഗാഡ്ഗിലിനേക്കാൾ മൂത്ത ശാസ്ത്രജ്ഞൻ പറയുന്നു. ഇയാള് CWRDMലെ സീനിയർ സയന്റിസ്റ്റ് ആണത്രേ. എന്ത് ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ദേശാഭിമാനിക്ക് ആഘോഷിക്കാനായി, സഖാക്കൾക്ക് ആഘോഷിക്കാനായി,
കാരണം അതിതീവ്ര മഴ തന്നെ പ്രധാന കാരണം. മഴ വലിയ ടൈപ്പിലാണ് മഴ എന്നത്, മഴയാണ് ശത്രു, മഴയാണ് പ്രതി, മഴ തന്നെ പ്രധാന കാരണം. പറയുന്നത് ആരാണ്? ഡോക്ടർ പി ആർ അരുൺ ആരാണ്? ഗാഡ്ഗിലിനേക്കാൾ മഹാനായ ശാസ്ത്രജ്ഞൻ എന്ന് സഖാക്കളൊക്കെ പറയും. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് മഴയാണ്. ഗാഡ്ഗിൽ പറഞ്ഞത് മനുഷ്യന്റെ ഇടപെടലുകളാണ് കയ്യേറ്റക്കാരാണ് എന്ന് പറഞ്ഞാൽ സഖാക്കൾക്ക് മേനി നോവും, മനസ്സ് നോവും. അതുകൊണ്ട് അത് പറയാൻ പാടില്ല. അപ്പോൾ ഈ അരുണിന്റെ ആ ഫസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. ശേഷം പറയുന്നു, ഒരു ദിവസം 100 മുതൽ 120 മില്ലിമീറ്റർ വരെയാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിന്റെ അളവ്. ഇതിൽ കൂടുതൽ മഴ പെയ്യുമ്പോൾ അപകട ഭീഷണി വർദ്ധിക്കും. മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ 2 ദിവസം കൊണ്ട് 572 മില്ലിമീറ്റർ മഴയാണ് പെയ്യുന്നത്. സമാന രീതിയിലായിരുന്നു 2019 പുത്തുമലയിലും 1400 മില്ലിമീറ്ററിലധികമാണ് ആ ഒരാഴ്ച അവിടെ ലഭിച്ച മഴ. അപ്പൊ മഴയാണ് നേരത്തെ പുത്തുമലയിലാണെങ്കിലും അത് അതുപോലുള്ള ഇടങ്ങളിലൊക്കെ ഈ പറയുന്ന ഉരുൾപൊട്ടലിന് കാരണം മഴ തന്നെയാണെന്ന് ഈ പറയുന്ന പണ്ഡിതൻ, ഏത് പണ്ഡിതനാണ്? ഡോക്ടർ പി ആർ അരുൺ പണ്ഡിതൻ പറയുകയാണ് നമ്മളോട്. നമ്മളത് വിശ്വസിക്കണം. ഈ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടലിന് ഒറ്റക്ക ചിരിക്കാതിരിക്കാൻ വയ്യ. ഈ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടലിന് ഒറ്റക്കാരണം, ഇത് യഥാർത്ഥത്തിൽ അരുൺ തന്നെ പറഞ്ഞതാണോ അതല്ല ദേശാഭിമാനി ലേഖകൻ ഉണ്ടാക്കി എഴുതിയതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് അദ്ദേഹത്തിന്റെ ദേശാഭിമാനി ലേഖകന്റെയോ അല്ലെങ്കിൽ ലേഖികയുടെയോ ലീലാവ്യാസങ്ങളായിരിക്കാം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ വിചാരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ആർക്കിടെക്ട് ജി ശങ്കറിന്റെ ഒരു ഒരു അഭിപ്രായം ഇത് ഈ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ തുടർന്ന് വരുന്ന പേജിൽ അത് നിങ്ങൾ കാണിക്കാം. അത് കാണുമ്പോൾ ഈ കള്ളക്കളിയൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതിൽ പറയുന്നത്, ഈ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടലിനെ ഒറ്റ കാരണം തീവ്ര മഴ തന്നെ. അത് കാണാതെ മറ്റ് കാരണങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് കേവല പരിസ്ഥിതിവാദിയാവേണ്ട സാഹചര്യമില്ല. അപ്പൊ നമ്മളൊരിക്കലും കേവല പരിസ്ഥിതിവാദിയാവേണ്ട സാഹചര്യമില്ല എന്നാണ് ഈ പറയുന്ന പണ്ഡിതൻ പറയുന്നത് അത്രേ. എന്നിട്ട് എന്തായാലും നമ്മൾ എത്ര കള്ളത്തരം പറഞ്ഞാലും അതിന്റെ അടിയിൽ ഒരു സത്യത്തിന്റെ ഒരു തരി ഉണ്ടാവുമല്ലോ. അതിന് ശേഷം പറയുന്നു, വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണവും ഖനനവും ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇതാണ് ആദ്യം പറയുന്നത്, ആദ്യം പറയേണ്ടത്. അത് മൂടിവെച്ചു. അതായത് വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണവും ഖനനവും ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്ന് മൂടിവെച്ച് ഇതിന്റെ അവസാനം, അതായത് മഴ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് ആദ്യം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു മഴ. എന്നിട്ട് അവസാനം അതിന്റെ കൂടെ പറയാണ്, ഈ ഇതുണ്ട് കേട്ടോ, ഏതുണ്ട്? മനുഷ്യരുടെ, ഇതാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന ഈ അരുൺ എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ ആണ്ട് ശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൂടല്ലോ. അല്ലെങ്കിൽ ഇയാൾ മന്ത്രവാദിയാവുമല്ലോ, അല്ലെങ്കിൽ ഇയാൾ കൂടോത്രക്കാരനാവുമല്ലോ. അപ്പോൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സത്യം പറയാതിരിക്കാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണവും ഖനനവും ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഇതൊന്നുമല്ലാത്ത മലയിലും പരിധിക്കപ്പുറം മഴ പെയ്താൽ ഉരുൾപൊട്ടും. അപ്പൊ ഇതൊന്നും അല്ലാത്ത സ്ഥലത്തും ഉരുൾപൊട്ടും, പക്ഷെ ഇതൊക്കെ ഇതിന് കാരണമാണ്. എന്നിട്ട് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതിതീവ്ര മഴ തന്നെ പ്രധാന കാരണം. സാധാരണ രീതിയിലെ തലക്കെട്ടും ആദ്യത്തെ രണ്ട് പാരഗ്രാഫും വായിക്കുന്ന ആൾക്കാർ വിചാരിക്കും, ഓ പിണറായി വിജയൻ എത്രമാത്രം മഹാനാണ്. കാരണം പിണറായി ഈ ഇത് ഡോക്ടർ പി ആർ അരുൺ എന്നൊക്കെ പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ പിണറായി സഖാവ് ഇക്കാര്യം പറഞ്ഞിരുന്നല്ലോ, മഴ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി യെസ് ആറാമത്തെ പേജിലും അതിതീവ്ര മഴയും ദുർബലമായ മണ്ണും അപകട കാരണം. അങ്ങനെ മഴയെ പ്രധാന പ്രതി, ഒന്നാം പ്രതി, ഈ പറയുന്ന അപകടത്തിലെ ഒന്നാം പ്രതി മഴ. നമുക്ക് മഴയെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കാം. രണ്ടാം പ്രതി ഉണ്ട്. രണ്ടാം പ്രതി എന്താണെന്ന് പറയുക, രണ്ടാം പ്രതി ദുർബലമായ മണ്ണ്. മഴയും ദുർബലമായ മണ്ണുമാണ് ഒന്നും രണ്ടും പ്രതികൾ. ഓക്കെ, അപ്പൊ ഇതിലാണ് ഈ ഒരു സ്റ്റോറിയിലാണ് അപകടം. ഈ സ്റ്റോറിയാണ് കള്ളക്കഥകൾ, കള്ളക്കടത്ത് നടത്തുന്ന അല്ലെങ്കിൽ വാർത്തകളിൽ എങ്ങനെ കള്ളക്കടത്ത് നടത്താമെന്ന് ഈ ദേശാഭിമാനി സഖാക്കൾ ചെയ്യുന്നൊരു ക്രൂരതയാണ്. വായനക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് കേട്ടോ. ദേശാഭിമാനിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് ഈ പറയുന്ന കള്ളക്കഥകൾ. കള്ളക്കഥ ഞാൻ പൊളിച്ചു തരാം. ഇപ്പം അതിതീവ്ര മഴയും ദുർബലമായ മണ്ണും അപകട കാരണം. ആരാ പറയുന്നതറിയോ? കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള അതിതീവ്ര മഴയും പശ്ചിമഘട്ട മലനിരകളിലെ മണ്ണിന്റെ ദുർബലമായ അവസ്ഥയുമാണ് തുടർച്ചയായി ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമെന്ന് ആർക്കിടെക്ട് ശങ്കർ
ആർക്കിടെക്ട് ജി ശങ്കർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രകൃതി കിണങ്ങിയ വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, എങ്ങനെയായിരിക്കണം കേരളത്തിലെ നിർമ്മാണങ്ങൾ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഏറ്റവും പ്രഗത്ഭനായ ആർക്കിടെക്റ്റും പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ഒക്കെയാണ് ആർക്കിടെക്ട് ജി ശങ്കർ എന്ന് പറയുന്നത്. അപ്പൊ ആർക്കിടെക്ട് ജി ശങ്കർ ഇങ്ങനെ പറയോ എന്ന് നമ്മളാകെ അത്ഭുതപ്പെടും. ആർക്കിടെക്ട് ശങ്കർ ഇങ്ങനെ പറയോ, അതായത് ഈ പറയുന്ന ഉരുൾപൊട്ടലിനൊക്കെ കാരണം മഴയും മണ്ണുമാണ് എന്ന് അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. നോക്ക, പുത്തുമല ദുരന്തം ഉണ്ടായ കാലം മുതൽ വയനാട് ഇടുക്കി പ്രദേശങ്ങൾ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. ദുർബലമായ മണ്ണ്, അതിനടിയിൽ പാറ, വീണ്ടും മണ്ണ്, തുടർന്ന് പാറ, ഇങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലെ മണ്ണിന്റെ ഘടന. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ മണ്ണിൽ ശേഖരിക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൂടുതൽ മർദ്ദത്തിലായി ദുർബലമായ ഭാഗത്തുകൂടി പൊട്ടി പുറത്തേക്ക് പോകുകയാണ്. അതാണ് അത്രേ ഉരുൾപൊട്ടൽ. അത് നമുക്കൊക്കെ അറിയാം, ഇങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. സങ്കല്പിക്കാൻ പറ്റാത്തത്ര ശക്തിയും വേഗതയുമാണ് അതിന്. 30-40 കിലോമീറ്റർ ദൂരത്തേക്ക് വെള്ളം എല്ലാം തകിടം മറിച്ച് എത്തുന്നത് അതുകൊണ്ടാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസരിച്ച് ജീവിതം മാറ്റിപ്പണിയാൻ നമ്മൾ തയ്യാറാകണം. അപ്പൊ ഈ കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റിപ്പണിയാൻ തയ്യാറാവണം. കേന്ദ്ര ദുരന്ത ഭൂപടത്തിൽ കേരളമുണ്ട്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കിണർ ഇടിഞ്ഞു താഴുന്ന താഴൽ ദുരന്തത്തിന്റെ സൂചനകളാണ്. ഇത്രയും പറഞ്ഞിട്ട് ദുർബലമായ മണ്ണിലെ നിർമ്മാണവും മാറി മാറിയുള്ള കൃഷിയും ഖനികളും സ്വാഭാവികമായും പ്രതികൂലമായി ബാധിക്കും. നേരത്തെ പറയുന്ന ഈ പണ്ഡിതന്റെ വാർത്ത ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അതേപോലെ തന്നെ ഇത്രയും പറഞ്ഞിട്ട് ഈ മൂന്നാമത്തെ കോളത്തില് ഒരു വരി കൊടുത്തിരിക്കുന്നു. എന്താണ്? ദുർബലമായ മണ്ണിലെ നിർമ്മാണവും മാറി മാറിയുള്ള കൃഷിയും ഖനികളും സ്വാഭാവികമായും പ്രതികൂലമായി ബാധിക്കുമെന്ന് ശങ്കർ പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ശങ്കറിന്റെ ലേഖനമല്ല. ശങ്കറിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ശങ്കറിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് സ്വന്തം ലേഖകൻ തിരുവനന്തപുരത്ത് നിന്ന് പറച്ചുവിട്ട വാർത്തയാണ്. അപ്പൊ ശങ്കർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. കുറെ കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഈ ലേഖകന്, സഖാവായ ലേഖകന് പിണറായിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പിണറായി പറയുന്ന മഴയുടെ കൂടെ ഒരു ഘടകം കൂടി കൂട്ടിച്ചേർത്ത്, മണ്ണും കൂടി കൂട്ടിച്ചേർത്തിട്ട് മൂപ്പര് തട്ടിവിട്ടു. അതിതീവ്ര മഴയും ദുർബലമായ മണ്ണും അപകട കാരണം. എന്നിട്ട് ഈ ശങ്കർ പറഞ്ഞ ദുർബലമായ മണ്ണിലെ നിർമ്മാണവും മാറി മാറിയുള്ള കൃഷിയും ഖനികളും സ്വാഭാവികമായും പ്രതികൂലമായി ബാധിക്കാം എന്നുള്ളൊരു വരി ഈ വാർത്തയുടെ അവസാനം മൂപ്പരം കൂടി ചേർത്തു. കാരണം ഇത് ചേർത്തില്ലെങ്കിൽ ശങ്കർ നാളെ ഇയാളെ പിടിച്ച് ഇങ്ങാണ്ട് പഞ്ഞിക്കിടും. കാരണം ശങ്കർ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയില്ല. അതുകൊണ്ടാണ് ഈ സത്യത്തിന്റെ ഒരു വരി ഏറ്റവും അവസാനവും കള്ളത്തിന്റെ ഒരു മലവെള്ളപ്പാച്ചിൽ. എനിക്ക് പറയാതീയം വയ്യട്ടോ. കാരണം ഇതിന് നമ്മുടെ ഈ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആ തീവ്രത ഉണ്ടല്ലോ, ആ തീവ്രതയുടെ പത്തിരട്ടി തീവ്രതയാണ് ദേശാഭിമാനിയുടെ കള്ളക്കഥകളുടെ ഉരുൾപൊട്ടലിന്. പറയാതിരിക്കാൻ വയ്യ. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായ, പുഞ്ചിരിമട്ടത്തൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ നൂറിരട്ടി ആഘാതമാണ് ദേശാഭിമാനിയുടെ കള്ളക്കഥകളുടെ ഉരുൾപൊട്ടലിന്. ഇതാണ് ഏറ്റവും പ്രഗത്ഭനായ ജി ശങ്കറിന്റെ ഒരു വാർത്ത ഇങ്ങനെ തയ്യാറാക്കിയത്. ഞാൻ ഇത്രയും വികാരം കൊണ്ട് പറയാനൊരു കാരണം കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് കാണിക്കാം. ഇത് കേരളകൗമുദി പത്രം 31-ാം തീയതിയിലെ കേരളകൗമുദി പത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ ദുരന്തത്തിന്റെ വാർത്ത, ഈ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ വാർത്ത വന്ന 1-ാം ദിവസത്തെ പത്രം, ആ ദുരന്തമുണ്ടായതിന്റെ 1-ാം ദിവസത്തെ പത്രമാണ് കേരളകൗമുദിയുടെ 1-ാം പേജ്. ഞാൻ 1-ാം പേജല്ല നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ആ പത്രത്തിന്റെ മൂന്നാം പുറത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് 2-ാം തീയതിയാണ് ഇന്നത്തെ ഈ ദേശാഭിമാനി ഞാൻ കാണിച്ചത്. 2 ദിവസം മുമ്പ് 31-ാം തീയതിയിലെ കേരളകൗമുദിയുടെ 3-ാം പേജിൽ താഴെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. താഴെ ഇതാ, അതുകൊണ്ട് ഫോൾഡ് അങ്ങോട്ട് ആക്കിയാൽ ഇതാ, ഇവിടെ വയനാട്ടിൽ ഉണ്ടായത് സോയിൽ ഫൈറ്റിംഗ്, പാഠം പഠിക്കാത്തതിന്റെ അവസാന ഉദാഹരണം. മനസ്സിലായല്ലോ, പാഠം പഠിക്കാത്തതിന്റെ അവസാന ഉദാഹരണം. ഇത് ഒരു സ്വന്തം ലേഖകൻ എഴുതിയതല്ല, ഇത് എഴുതിയതാരാണെന്ന് അറിയോ? ആർക്കിടെക്ട് ജി ശങ്കർ. അദ്ദേഹത്തിന്റെ ലേഖനമാണിത്, അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണിത്. അദ്ദേഹം ഒരു ലേഖകന്റെയും കയ്യിൽ കൊടുക്കാതെ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് 2 ദിവസം മുമ്പ് കേരളമുന്നിൽ വന്നത്. ഇതാണ് ദേശാഭിമാനി ലേഖകൻ കള്ളക്കഥയാക്കി മാറ്റി ഇന്ന് അവതരിപ്പിച്ചത്. നിങ്ങൾ നോക്കണം,
ഇനി നമുക്ക് എന്താണ് ശങ്കർ എന്താണ് പറയുന്നത് എന്ന് വളരെ കൃത്യമായി ശങ്കർ എന്താണ് പറയുന്നത് ഈ ലേഖനത്തിൽ പറയുന്നു. ആർക്കിടെക്ട് ജി ശങ്കർ എന്ന് തന്നെയാണ് ബൈലേൻ എഴുതിയത്. തിരുവനന്തപുരം വയനാട്ടിലുണ്ടായത് ഉരുൾപൊട്ടലല്ല, സോയിൽ ഫൈറ്റിംഗ് ആണ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നാം പഠിക്കാത്തതിന്റെ അവസാന ഉദാഹരണമാണിത്. പുത്തുമലയിലും ഇതാണുണ്ടായത്. മിതമായ തോതിൽ അപകട സാധ്യതയുള്ള മേഖലയാണ് കേരളത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമി കുലുങ്ങി ആയിരക്കണക്കിന് ആളുകളെ നഷ്ടമായ ഉത്തരാഖണ്ഡിലെ പ്രദേശങ്ങളൊക്കെ മിതമായ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളാണ് എന്നോർക്കണം. അതേപോലെ മിതമായ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളാണ് കേരളത്തിലെ മിക്ക ഇടങ്ങളും. പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സോയിൽ ഫൈറ്റിംഗിന് കാരണമാകും. മനസ്സിലായല്ലോ? അതായത് വയനാട്ടിലുണ്ടായത് സോയൽ ഫൈറ്റിംഗ് ആണ്. ആ പ്രതിഭാസത്തിന് അദ്ദേഹം ഇട്ട പേരാണ് സോയൽ ഫൈറ്റിംഗ്. ഉരുൾപൊട്ടൽ എന്നുള്ളതിന് പകരം നമുക്ക് ശാസ്ത്രീയമായി അതിനെ സോയൽ ഫൈറ്റിംഗ് എന്ന് വിളിക്കാം. ഈ സോയൽ ഫൈറ്റിംഗിന് കാരണം എന്താണ്? മഴയാണ് എന്നോ ദുർബലമായ മണ്ണാണ് എന്നോ എന്നല്ല ജീശങ്കർ പറയുന്നത്. ജീശങ്കർ പറയുന്നു പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ കേൾക്കണം, ഈ ദേശാഭിമാനിയിലെ കള്ളക്കഥ എഴുതിയ ഈ റിപ്പോർട്ടർ കേൾക്കണം. ഇതാണ് ആർക്കിടെക്ട് ജി ശങ്കർ പറയുന്നത്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സോയൽ ഫൈറ്റിംഗിന് കാരണമാകും എന്നിട്ട് പറയുന്നു വയനാട്ടിൽ ദുർബലമായ പ്രദേശത്താണ് ദുരന്തമുണ്ടായത്. ഇത്തരം പ്രദേശത്ത് ഉപരിതലത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂമിക്കടിയിൽ പാറകൾക്കും മണ്ണിനുമിടയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാനിടയാക്കും. നേരത്തെ ഈ കള്ളക്കഥയിൽ പറഞ്ഞല്ലോ, ഈ മണ്ണിനടിയിൽ പാറകൾ ഉണ്ടാവും, പാറകൾക്കടിയിൽ മണ്ണുണ്ടാവും, മണ്ണിനടിയിൽ പാറകൾ ഉണ്ടാവും, അതിനിടയിൽ അഗാധ ഗർത്തങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊന്നും സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ല. ഇത്തരം ഗർത്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള കാരണം ഉപരിതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത്. ഇതൊക്കെ നേരത്തെ ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഇപ്പൊ ശങ്കർ പറയുന്നതും ഈ ദേശാഭിമാനി ലേഖകൻ അതൊക്കെ മൂടി വെക്കുന്നതും. എത്ര കഷ്ടമാണ് നോക്കണം നമ്മൾ. എന്നിട്ട് പറയുന്നു പാറകൾക്കും മണ്ണിനുമിടയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാനിടയാകും. അപ്പൊ രൂപപ്പെടാനിടയാകുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവയാണ് ഈ ഗർത്തങ്ങൾ. അതിവൃഷ്ടി ഉണ്ടാവുമ്പോൾ ദുർബല മേഖലകളിലെ ഭൗമപാളി തകർന്ന് ഈ ഗർത്തങ്ങൾ പൊട്ടിത്തെറിച്ച് വലിയ ജലപ്രവാഹം ഉണ്ടാകും. ഇതാണ് സോയൽ ഫൈറ്റിംഗ്. അപ്പൊ ഇതാണ് സോയൽ ഫൈറ്റിംഗ്. ഇതാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്ന സോയൽ ഫൈറ്റിംഗ്. അപ്പൊ സോയൽ ഫൈറ്റിംഗ് കാരണം ഈ പറയുന്ന പാറകൾക്ക് ഇടയിലുള്ള മണ്ണിനിടയിലുള്ള അഗാധ ഗർത്തങ്ങളിൽ മഴവെള്ളം ശേഖരിക്കപ്പെടും. അത് വ്യാപ്തി കൂടുമ്പോൾ, കൂടുതൽ മഴ പെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള അവസ്ഥ രൂപപ്പെടുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് എന്ന് വളരെ കൃത്യമായി ജി ശങ്കർ പറയുന്നു. 2018-19 ഉണ്ടായ ദുരന്തത്തെ അതിവൃഷ്ടിയെ പഴിച്ച് നാം ഒഴിഞ്ഞു മാറി. 2018-19 ഉണ്ടായ ദുരന്തത്തെയൊക്കെ നമ്മൾ പറഞ്ഞത് അതിവൃഷ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറി. പ്രകൃതി ദുരന്തങ്ങൾ ഒരു തരത്തിൽ മനുഷ്യനിർമ്മിതം തന്നെയാണ്. ഒന്ന് നോക്കണം നമ്മള്. വളരെ കൃത്യമായി ജി ശങ്കർ പറയാണ് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതം തന്നെയാണ്. എന്നിട്ടാണ് ഈ സഖാക്കളുടെ പത്രം ഈ കള്ളക്കഥ എഴുതി ഉണ്ടാക്കിയത്. ഇതാണ് നേരത്തെ അറിയാൻ, എന്താണ് എനിക്ക് മറന്നുപോയത്, അതാണ് ഇതിന്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് കൊടുത്തത്. ഗോവിന്ദ മാഷ് പറഞ്ഞിരുന്നു സത്യം അറിയണമെങ്കിൽ ഇത് വായിക്കണം, ദേശാഭിമാനി വായിക്കണം. അതിലേക്ക് വരാം. അപ്പോൾ ഭൂമി നിയോഗത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ചത് മാധവ് ഗാഡ്ഗിലാണ്. ഞാൻ പറയുന്നു മാധവ് സഖാക്കൾക്ക് ഇപ്പം ചൊറിയാൻ തുടങ്ങും, അല്ലെങ്കിൽ അവരുടെ കുരുവട്ടാൻ തുടങ്ങും. ജി ശങ്കർ പറയുന്നു ഭൂമി നിയോഗത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ചത് മാധവ് ഗാഡ്ഗിലാണ്. ഭൂവിനിയോഗം എങ്ങനെയായിരിക്കണം? ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഭൂവിനിയോഗം, അവിടുത്തെ കൃഷി, അവിടുത്തെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ഇടപെടലുകൾ, ജനങ്ങളുടെ താമസം, അതൊക്കെ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട്. മാധവ് ഗാഡ്ഗിലാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ അവഗണിക്കപ്പെട്ടു. പിന്നീട് വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉൾപ്പെടെ പരിസ്ഥിതി ആഘാതങ്ങളെ കുറിച്ച് മറച്ചു വെച്ചിട്ട് താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടു. കസ്തൂരിരംഗൻ, അതിനുശേഷമുണ്ടായ കസ്തൂരിരംഗൻ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടാണ് റിപ്പോർട്ട് ഈ നമ്മുടെ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിൽ വെള്ളം ചേർത്ത് അവതരിപ്പിച്ചത്. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാനാണ് കമ്മീഷനെ വെക്കുന്നത്.
നിർദ്ദേശങ്ങൾ ഇത്തരം കമ്മീഷനെ വെക്കുന്നത്? ഇത്തരത്തിൽപ്പെട്ട ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് കമ്മീഷനെ വെക്കുന്നത്. അവസാനം കമ്മീഷന്റെ റിപ്പോർട്ട് വെള്ളം ചേർത്താനല്ല, അങ്ങനെ വെള്ളം ചേർത്തിയതിന്റെ ഫലമാണ് ഈ ഈ നാനൂറോളം മനുഷ്യർ നമ്മുടെ ഈ ഈ ചെറിയൊരു മേഖലയിൽ നിന്ന് മായിച്ചു കളഞ്ഞത്. 3 ഗ്രാമങ്ങൾ ചൂരൽമലയും മുണ്ടക്കയ്യും ഈ പുഞ്ചിരിമട്ടവും ഒക്കെ തുടച്ചു നീക്കപ്പെട്ടത് നമ്മൾ ഇതനുസരിക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ട്, ഒരു പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ വിദഗ്ധൻ എഴുതിയ ഒരു ലേഖനം, ഇതിനൊക്കെ കാരണം മനുഷ്യന്റെ ഇടപെടലാണ് എന്നും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്നും അനധികൃത ക്വാറികളാണ് എന്നും വനനശീകരണമാണ് എന്നൊക്കെ വളരെ കൃത്യമായി പറയുകയും ഇതൊക്കെ നേരത്തെ തന്നെ ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്ത ഈ വസ്തുതകളൊക്കെ പൂഴ്ത്തിവെച്ചാണ് ദേശാഭിമാനിയിൽ അതിതീവ്ര മഴയും ദുർബല മണ്ണും അപകട കാരണം എന്ന് ആർക്കിടെക്ട് ശങ്കറിന്റെ പേരിൽ കള്ളക്കഥ ഈ വായിൽ വരുന്നത് തെറിയാണ്. പക്ഷെ പറയാൻ പാടില്ലല്ലോ, നിങ്ങൾ പൂരിപ്പിച്ചാ മതി. ഈ തരത്തിലുള്ള പത്രപ്രവർത്തനത്തെ എന്ത് പറയണം, എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അത്രയേ ഞാൻ പറയുന്നു. ഇതാണ് ഞാൻ ആദ്യം തന്നെ ഇന്ന് ദേശാഭിമാനി എന്തൊക്കെ പറഞ്ഞു എന്ന് ഒന്ന് പരിശോധിച്ചത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നീ എഡിറ്റ് ഇതാ ഒന്നൊക്കെയല്ല പറയുക, അതാ മൂന്നാമത്തെ ഒക്കൽ, നമ്മുടെ എഡിറ്റോറിയൽ, ദേശാഭിമാനിന്റെ എഡിറ്റോറിയൽ. ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലം. എഡിറ്റോറിയലിന്റെ ടൈറ്റിൽ തന്നെ അതാണ്, ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾക്ക് കാരണം ക്വാറികളല്ല, വെട്ടിപ്പിടിക്കലല്ല, കയ്യേറ്റങ്ങളല്ല, വനനശീകരണമല്ല, പിന്നെ എന്താണ്? ഇതാ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലം, കാലാവസ്ഥാ മാറ്റമാണ്. ഇതാണ് എഡിറ്റോറിയലായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ദേശാഭിമാനി പത്രത്തിന്റെ 3 പേജുകളിലായിട്ട് ഈ ദുരന്തത്തിനൊക്കെ കാരണം മനുഷ്യരുടെ ഇടപെടലുകളല്ല എന്നും ഇതിനൊക്കെ കാരണം മഴയാണ്, പിന്നെ മണ്ണുമാണ്, ദുർബലമായ മണ്ണുമാണ് എന്നും സ്ഥാപിച്ചിരിക്കുന്നു. ഇങ്ങനെ എത്ര നാൾ നമുക്കിങ്ങനെ കള്ളം പറഞ്ഞ് ഒരു ജനതയെ മുഴുവൻ കുരുതി കൊടുക്കാൻ പറ്റും? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. ഇന്ന് ഈ ദുരന്തത്തിന്റെ 4ാം ദിവസം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മഴ തീർന്നില്ല, മഴക്കാലം തീർന്നിട്ടില്ല, മഴ പെയ്യും, ഇനിയും തീവ്രമായിട്ട് മഴ പെയ്യുമ്പോൾ ഇനിയും ഇതേപോലെ കെടുതികൾ ഉണ്ടാവുമ്പോൾ, മലകൾ പൊട്ടുമ്പോൾ, മണ്ണിടിയുമ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടാവുമ്പോൾ, ജി ശങ്കർ പറഞ്ഞ പോലെ ഇത് സോയൽ ഫൈറ്റിങ്ങോ എന്തെങ്കിലും ആവട്ടെ, ഇതിനെ എന്ത് പേരിട്ട് നിങ്ങൾ വിളിച്ചോ, 100 കണക്കിന് മനുഷ്യർ മരണമടയുമ്പോൾ, അവരുടെ പ്രതീക്ഷകൾ തകരുമ്പോൾ, ഒരുളുപ്പുമില്ലാതെ, ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ കള്ളത്തരം പറയുക നമ്മളോട്, നമ്മളത് വിശ്വസിക്കണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരിക്കൽ കൂടി ദേശാഭിമാനിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. വീണ്ടും വീണ്ടും കേരളത്തെ കള്ളക്കഥകൾ പറഞ്ഞ് കേരളത്തെ നശിപ്പിക്കാൻ, കേരളത്തെ അറബിക്കടലിലേക്ക് താഴ്ത്താൻ ഈ പത്രം സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 100 ചുകപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.